പിണങ്ങുന്നത് അതിനേക്കാൾ കൂടുതൽ ഇണങ്ങാനായിരുന്നു. എനിക്കൊരു പിണക്കമല്ലോ ഉമ്മ, ഇയാളെ ആരൊക്കെ കൂടി ഈ രീതിയിൽ ആക്കിയതാ, ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പരസ്പരം പഴി ചാരിയിട്ട് കാര്യമില്ല മോനെ. തുടക്കത്തിലെ തിരുത്തേണ്ടത് തിരുത്തി പോയില്ലെങ്കിൽ പിന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റൂല. ഒരുപാട് അനുഭവങ്ങളുള്ളവരുടെ വാക്കുകൾ ഇത്തിരിയെങ്കിലും കേൾക്കണം. ഉമ്മ, ഇയാളോട് പറഞ്ഞാ മതി, എനിക്കല്ല ഇയാൾക്ക് വെറുപ്പ്. എടാ, മരുന്ന് വാങ്ങണ്ടേ? ആ വാങ്ങണം, പൈസ തന്നല്ലോ. തന്ന എപ്പ? അതെ, അവന്റെ കയ്യിൽ തേക്കാനായിട്ട് ഒരു മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിലെ കുഴയൊക്കെ ആകെ തെറ്റിയിരിക്കുകയാണല്ലോ. ഏതായാലും ഉമ്മ വിഷമിക്കണ്ട, മോളെ ഞാൻ ഒറ്റക്കൊന്ന് ഉപദേശിക്കാം. അല്ല, അത് കഴിഞ്ഞിട്ട് ഉമ്മനെ ഉപദേശിക്കാം. എന്താടാ പുറകോട്ട് പോകുന്നേ? അല്ല, പുറകോട്ട് പോയില്ലെങ്കിലേ എനിക്ക് കുടുംബം മേടിക്കണ്ട വരും. ഉമ്മമ്മയുടെ കയ്യിലിരിപ്പ് അതാണല്ല, ഒന്ന് ഉപദേശിക്കാനും തള്ള സമ്മതിക്കൂല. ചെല്ലു മോളെ, ഈ സമയത്തല്ലേ അടുത്ത് എന്ത് തൊട്ട് തലോടി കൊടുക്കേണ്ടത്. ചെല്ലേ. എന്നറിയോ? ആരാ? ആരാച്ചാര്? മോനെന്റെ അറിയും, പക്ഷെ മറന്നു പോയതാണ്. അങ്ങനെ ഒരു അസുഖത്തിന് അടിമയാണ് മോനിപ്പോ, മറവനാംബുലിസം. മോന്റെ അളിയൻ ശരത്തിന്റെ ഒരു പരിചയക്കാരനാണ്. ഓ, ഇനി ശരത്ത് ആരാണെന്ന് ചിന്തിക്കേയിരിക്കും. ഓരോരുത്തരെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വയ്യ, പ്രത്യേകിച്ച് ശരത്തിന്. ഈ ആ ഈ ഊവൊക്കെ പഠിപ്പിക്കാൻ വയ്യാന്ന് ശരത്ത് സ്കൂട്ടറിൽ നിന്ന് വീണായിരുന്നു. അവന് മരുന്നും മേടിച്ചുകൊണ്ട് വരുന്ന വഴിയാ. അല്ല, മോനിപ്പോ എങ്ങോട്ട് പോവാ? ഞാൻ സ്ഥലോ ഓർമ്മ കാണത്തില്ല. മോന് തിരിച്ചു പോവാൻ അറിയാമോ? ചെറിയ ഓർമ്മയുണ്ട്. അയ്യോ, ചെറിയ ഓർമ്മയും വെച്ചുകൊണ്ട് പോവല്ലേ, അങ്ങ് അമേരിക്കയിലെത്തും. ട്രംപ് പിടിച്ചോണ്ട് പോവും. ആരാ ട്രംപ്? എന്റെ അളിയൻ, ഇപ്പൊ അമേരിക്കയിലാ. ഓ, പറഞ്ഞതാപത്തായല്ല. മോനൊരു കാര്യം ചെയ്യ്, മോൻ എന്നെ ആദ്യം എന്റെ വീട്ടിൽ കൊണ്ടാക്ക്, അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്ക് മോന്റെ വീട്ടിലേക്ക് പോവാം. എന്ത് പറയുന്നു? തരക്കേടില്ലാത്ത ഐഡിയ. ഐഡിയ ക്യാൻ, എല്ലാം ക്യാനിലാണ് എടുത്തിട്ട് പോണത്. അതെ, സ്കൂട്ടർ ഓടിക്കുമ്പോഴേ അങ്ങ് സർക്കസിൽ ഓടിക്കുന്ന മാതിരി ഓടിക്കല്ലേ. അയ്യോ, നല്ല കിളി, ആരും കട്ടുണ്ടോ? അതെ, സൂക്ഷിച്ചോളണം. മോൻ മരണക്കിണറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, വേണമെങ്കിൽ പങ്കെടുക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. സ്കൂട്ടറുമായിട്ട് കിണറിലോട്ട് ചാടിയ മരണക്കിണറാവോ? ഭഗവാനെ, ഇവരിനി സ്കൂട്ടറായിട്ട് കിണറ്റിലേക്ക് ചാടുവോ? പറഞ്ഞത് അവത്തായില്ല. എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് പോകാം. എങ്ങോട്ട്? ഓ, എടാ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തേക്ക് നേരെ അങ്ങോട്ട് വിട്ടാ മതി. പിന്നെ പറക്കരുത്. പറക്കാൻ ഞാൻ എന്താ, കിളിയോ? ഓ, നീ ചില സമയത്ത് കിളിയും കഴുകനും കാലനൊക്കെ ആകുമല്ലോ. മിണ്ടാരിടാ എന്നോടാണ്. പിന്നെ കലബിലാന്ന് സംസാരിച്ചോണ്ടിരുന്ന. ഇല്ല, മറ്റേ പൊന്നുമോനെ ഞാനൊന്നും മിണ്ടല്ല. നമുക്ക് പോകാം. ഞാൻ റെഡി. എന്നാ വിട്ടോ? നന്നായിട്ട് പിടിച്ചിരുന്നു. പിടിച്ചോളാം, പിടിച്ചോളാം. ഇങ്ങക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാം മോനെ. ഒരിക്കലും കുടുംബജീവിതത്തിന്റെ ഇടയിൽ ഒരു കരട് കിടക്കാൻ പാടില്ല. രഹനയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാപ്പ അത് ചോദിച്ച് മനസ്സിലാക്കണം. എന്നോട് ഓളൊന്നും പറയത്തില്ല. നമ്മൾ ചോദിച്ചിട്ട് ഓളൊന്നും പറയുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെയാ തീർക്കേണ്ടത്. എനിക്ക് രഹനയോട് ഒരു വിരോധവുമില്ല. അല്ല, ഇനി എന്നാമോ ദുബായിക്ക് പോണത്? എത്രയും പെട്ടെന്ന് പോണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ചെറിയ അകലുള്ളത് കൊണ്ട് ഓൾ ഉറപ്പായിട്ട് കൊണ്ടുപോണം മോനെ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പെടക്കണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറും. ഞാനൊന്ന് രഹനെ കണ്ടിട്ട് വരാം.
ഭഗവാനെ ഇനി ഇവൻ എന്തെങ്കിലും ഓർമ്മ കിട്ടുമോ എന്തോ എന്താണോ ഈ കാണിച്ചത് അത് പറ്റിപ്പോയി ഓ നമ്മളെ പുയ്യാപ്പളനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ആയിനല്ലോ ഇതാണ് ആള് നല്ലോണം കണ്ടോ ഓ ഒളിഞ്ഞ് പിടിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് എന്താ എന്നെങ്കിലും നോക്കുന്നേ ഞാൻ ചേട്ടനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അതെ ചാലയിലെ ചന്തയിൽ വെച്ചായിരിക്കും ഒരു ദിവസം നീ കണ്ടില്ലടാ ഷാജഖാനെ ഈ പച്ചക്കറി വാങ്ങാൻ വന്ന മോനെ ശരിയാ പച്ചക്കറി വാങ്ങാം എന്തായാലും നല്ല മുഖപരിചയം ഓ എത്ര പരിചയം ഉണ്ടായാലും നാളെ അങ്ങ് മറക്കൂലോ നന്ദേട്ട ഇരിക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം വേണ്ട പുറത്തുനിന്ന് കഴിച്ചായിരുന്നു എന്നാ പിന്നെ മോന്റെ വീട് വരെ ഞാനും വരാം ചിലപ്പോ വീട് മറന്നുപോയെങ്കിലോ എന്നാ ഞാൻ പോട്ടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പോവുകയാണോ പെട്ടെന്ന് പോയില്ലെങ്കിലേ അമ്മ കെറിവിക്കും പോയിട്ട് വരാം അതാ നല്ലത് വാ ഇന്നാ ഷാജഖാനെ മരുന്ന് പോട്ടെ അതെ പോണതൊക്കെ കൊള്ള ആടെ ചെന്ന് ആരും ശല്യം ചെയ്യരുത് ഏ ശല്യം ചെയ്ത മോഹൻ വെറുതെ വിടുവോ പോട്ടെ പാവം അതിന് എന്ന് പഴയപടിയാകുമോ എന്തോ വല്ലം പറ്റിയായിരുന്നു സാരൂല്ല ഇതിനു മുമ്പേ വീണിരുന്നെങ്കിൽ മോളിലേക്ക് പറക്കായിരുന്നു എന്നാ അടുത്ത തവണ ഇതിലും സ്പീഡിൽ പോവാട്ടോ ഓ പിന്നെ ഓ ഇപ്പൊ വേദന മാറി അതെ ഇതിനെ വഴിയിൽ നിന്ന് കിട്ടിയതാ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകാന്ന് കരുതി ബൈക്ക് എടുത്തോണ്ട് പോകരുതെന്ന് മോനോട് പറഞ്ഞിട്ടില്ലേ ഷേ കുറച്ചുകൂടി നന്നായിട്ട് വിലക്കുന്നതായിരിക്കും നല്ലത് റോഡൊക്കെ ആകാശമാണെന്ന് ഇവന്റെ വിചാരം ബൈക്ക് ഓടിക്കല്ലേ പറപ്പിക്കല്ലേ ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ ഒപ്പം വരണമെന്ന് പറഞ്ഞു വീട്ടിൽ കയറ്റം കൊള്ളാത്തവനാ പ്രായവ്യത്യാസം ഇല്ലാതെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവനാ അയ്യോ അങ്ങനെ പറയരുത് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി സമ്മതിച്ചു എന്നാ ഞാനിപ്പോ നല്ലവനാവാൻ ശ്രമിക്കുക തന്നെ കൊണ്ട് അതിനൊന്നും കഴിയത്തില്ലടോ മോനൊന്നും ഓർമ്മയില്ലാത്തോണ്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നോട് അവമര്യാദയെ പെരുമാറുന്ന കണ്ടിട്ട് തന്നെ തല്ലി ശരിയാക്കിയ മോൻ ഒരു ദിവസം ഇവിടുന്ന് വിട്ടത് അത് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ താനിങ്ങോട്ട് വരില്ലായിരുന്നു മനസ്സിലായോ വരണ്ടായിരുന്നു അമ്മയോട് പോലും മോശമായിട്ട് പെരുമാറിയവനെയാ മോനിപ്പോ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് നീ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയോ അയ്യോ ഇല്ല ഇല്ല നീ ഇപ്പൊ ഇവിടേക്ക് വന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല ഹലോ ചെക്കലോ ചെക്കലോ സഹൃദയരെ കൊല്ലം തമ്പുരു തിയേറ്റേഴ്സിന്റെ 11-ാമത് നാടകം സർവശ്രീ പുത്തൂർ ദിനകരൻ അവതരിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ കുടുംബകഥ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ പുത്തൂർ ദിനകരൻ സർവശ്രീ പുത്തൂർ ദിനകരൻ അപ്പൊ തന്റെ പേര് മാറിയോ താൻ ബീരാനല്ലേ സത്യമായിട്ടും ഞാൻ ബീരാനല്ല എന്റെ പേര് പുത്തൂർ ദിനകരൻ പേരെടുത്ത ഒരു നാടക ആർട്ടിസ്റ്റാണ് എനിക്ക് ചില സത്യങ്ങൾ പറയണം ഇവിടെ നിന്ന് പറയണ്ട പറഞ്ഞ ഇനിയും തട്ട് കിട്ടും ടീച്ചറെ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ഒരു കാലൻ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനിയും വരും സത്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ അമ്മച്ചിയാണ് സത്യം മാമൻ പോട്ടെ ആർട്ടിസ്റ്റ് പുത്തൂർ ദിനകരൻ സഹൃദയരെ അടുത്തൊരു ബില്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ് സത്യമേവ ജയതേ 101 മക്കൾ നഷ്ടപ്പെട്ട ഒരു ഖാന്ധാരി അമ്മയുടെ വിലാപം ആ ഖാന്ധാരി അമ്മയുടെ വിലാപം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു
കണ്ണീരിൽ കുതിർന്ന ഒരമ്മയുടെ കുടുംബ വിലാപം പുത്തൂർ ദിരകരന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഒരു കാന്താരി അമ്മയുടെ വിലാപം, 101 മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വിലാപം നിങ്ങൾ കാണുവിൻ, വന്ന് അനുഗ്രഹിക്കുവിൻ, ആശീർവദിക്കുവിൻ. എവിടെ പോകും ഒരു കാന്താരി അമ്മയുടെ വിലാപം? അയക്ക് വട്ട എന്നാ തോന്നേ മോംവ. മോനെ, രഘന മോള് വിളമ്പുന്ന ഭക്ഷണത്തിൽ പോലും നിനക്ക് വിശ്വാസം ഇല്ലാതായ ഷാജഹാനെ. എന്താ ഉമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് തരുന്ന ഭക്ഷണം ഓക്ക് കൊടുത്ത ശേഷാ കഴിക്കുന്നേ. അത് ഓളോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ലേ ഉമ്മ. അങ്ങനെ സ്നേഹക്കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യത്തില്ലേ? ഇതങ്ങനൊന്നുമില്ല. അന്യരെ പോലെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോവും. അവളുടെ പിണക്കം മാറ്റം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് തണുപ്പം മട്ടി പോയിട്ട് കാര്യമില്ല. ഈ പോക്ക് നിങ്ങളെക്കാൾ പ്രയാസം ഉണ്ടാക്കുന്നത് കാണുന്നോർക്കാ. പുത്തൂർ ദിനകരൻ ആഗതനായിരിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നിന്നെ നമിച്ചു. എന്തുപറ്റി പാപ്പ? ഇനി എന്ത് പറ്റാനാ? നീ എല്ലാരും പറ്റിച്ചില്ലടാ. അയ്യോ ഗാന്ധാരി, ഇത്രയും കാലം ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്കു. ഇനി പറയുന്നതാണ് സത്യം. അമ്മച്ചിയാണ്, എന്റെ പേര് പുത്തൂർ ദിനകരൻ. ഇവന്റെ പേര് ഇവന് പോലും നിശ്ചയമില്ല. ഇവനിവിടെ ഷാജഹാനാണെങ്കിൽ മറ്റൊരിടത്ത് ശരത്താണ്, വേറൊരിടത്ത് സൂര്യനും പിന്നെ ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ്. കോടാനുകോടി പേരിൽ അറിയപ്പെടുന്ന ഇവനെ പെണ്ണുപിടിയെന്ന് വിളിക്കാം. ശരിക്കു പറഞ്ഞാൽ ഇവൻ എന്നെ ബാപ്പയായിട്ട് വാടകയ്ക്കെടുത്താണ്. നാടുകളെ പെണ്ണ് കെട്ടുക മുങ്ങുക, പിന്നെ പെണ്ണ് കെട്ടുക കുട്ടികൾ ഉണ്ടാക്കുക മുങ്ങുക. ഹലോ, ഇവിടെ വരൂ. അതാണ് ഇവന്റെ പ്രധാന ജോലി. ഇവൻ കല്യാണം കഴിക്കാൻ മുഹൂർത്തം നോക്കാറില്ല, എന്നാൽ മുങ്ങാൻ നല്ല സമയവും മുഹൂർത്തം ഒക്കെ നോക്കാറുണ്ട്. അങ്ങനെ മുഹൂർത്തം നോക്കി നടക്കുകയാണ് ഇപ്പോൾ. എന്തിനാ ഇവിടെ നിന്ന് മുങ്ങാൻ? എന്തൊക്കെയാ ഓനീ പറയുന്നേ? അതെനിക്കും അറിയത്തില്ല ഉമ്മ. നിനക്കറിയില്ലടാ? അറിയത്തില്ലടാ നിനക്ക്? എന്നാലും മോളുടെ ഭാവി ഇവൻ കളഞ്ഞല്ലോ. എന്നാലും മോളുടെ ഭാവി ഇവൻ കളഞ്ഞല്ലോ. ഇത് ഇവന്റെ അനേകം ഭാര്യമാരിൽ ഒരു ഭാര്യ. രഘനക്ക് ഇവൻ ഷാജഹാനാണെങ്കിൽ, എന്നാ മറ്റു പലയിടത്തും ഞാൻ പറഞ്ഞ പോലെ മറ്റു പല പേരുകളാണ്. ആളൊരാൾ തന്നെ, പേരു മാത്രം മാറും. ഇനി ഇവനെ ബാപ്പയായിട്ട് വെച്ചോണ്ടിരിക്കണ മോനെ. ആരോ തലക്കടിച്ചെന്നോ തോന്നുന്നേടാ. നിനക്ക് നാട് നിങ്ങൾ എത്ര മക്കളുണ്ടാ? സത്യത്തിൽ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് നിശ്ചയം ഉണ്ടോടാ? ഇത്രയും നേരം നമ്മൾ ശകിച്ച്,
എന്നാ സ്വന്തം മോനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവനോട് ക്ഷമിക്കാൻ പറ്റൂല. ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാ, എന്നെങ്കിലും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഇവൻ ചതിയനാ. മോക്കറിയാമോ മോളെ അത്? കേറി പോടാ, അല്ലേലും ഇനി സംസാരിക്കാൻ നിനക്ക് നാവ് പൊങ്ങൂല. ഞാൻ പോവാണ്, പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടൂല. എന്തിനാടാ ഇങ്ങനെ ജീവിക്കണേ? പോ ചത്തൂടെ. എത്രയും പെട്ടെന്ന് ഇവനെ പ്രാന്താശുപത്രി കൊണ്ടുപോകണം. വട്ട അത്രയ്ക്ക് കൂടിയിട്ടുണ്ട്. ഇനി അയാള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഉമ്മ? എന്ത് സത്യം? പല പേരിലും പല പെണ്ണുങ്ങളുടെയും കൂടെ പോകുന്നത് ഓന്റെ വാപ്പയായിരിക്കും, അല്ലാതെ അന്റെ കെട്ടിയോനല്ല. ആ എന്താ ഇത്? എന്നെ തകർക്കാനാണോ തന്റെ പ്ലാൻ? എനിക്കെന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്റെ മനസ്സിലിപ്പോ നീ ചെയ്ത ചതികളാണ് ഓർമ്മ വരുന്നത്, വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. അതെന്തൊരു രോഗമാണോ? അതെനിക്കും അറിയത്തില്ല. പേര് ഓർമ്മ കിട്ടുകയാണെങ്കിൽ എനിക്കും കൂടി നീ പറഞ്ഞു തരണം. ഒന്നു മാത്രം എനിക്കറിയാം, നീ ആള് ശരിയല്ല എന്ന്. അതെ, എന്തിനാടാ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ജീവിതം തകർക്കുന്നത്? ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് ഒരു പെൺകുട്ടികളുടെയും ജീവിതം നീ തകർക്കരുത്. അവരൊക്കെ നമ്മുടെ സഹോദരിമാരാണെന്ന് ചിന്തിക്കടാ. അവരൊക്കെ ആ കണ്ണോടുകൂടി നോക്കണം. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ദ്രോഹി. എടോ, ഇതൊക്കെ ആരെങ്കിലും കേട്ടാ, തനിക്കത് ഗുണമൊന്നും ചെയ്തില്ല. ലോകം മുഴുവൻ എനിക്ക് ഭാര്യമാരുണ്ടെന്ന് പോലും താനെന്റെ ബാപ്പയല്ല പോലും. സത്യമല്ലേടാ? സത്യം പറഞ്ഞപ്പോ അവരെന്നെ അടിച്ചടാ. തന്നെ അടിക്കല്ല, അടിച്ചു കൊല്ല വേണ്ടത്. എന്ത് പാവച്ചെടുത്താൻ? പൊളിക്കൂടാ, നിന്റെ കള്ളത്തരം മുഴുവൻ ഞാൻ പൊളിക്കും. നിന്നെ ഞാൻ പൊളിച്ചടുക്കും, അതിലൊരു തർക്കവും വേണ്ട. നിന്റെ കള്ളത്തരം മുഴുവൻ ഞാൻ പൊളിക്കും. നിന്നെ ഞാൻ പൊളിച്ചടുക്കും, അതിലൊരു തർക്കവും വേണ്ട. മരണം അടുത്തോ ബീരാനതന്റെ? അങ്ങനെ വരുമ്പോഴാ ഇതുപോലെ ഓരോന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നേ. മരിച്ചാലും ശരി, ഞാൻ സത്യങ്ങൾ മാത്രമേ ഇനി പറയുള്ളൂ. ഇന്ന് വൃന്ദാവനത്തിൽ വെച്ചൊരു സത്യം പറഞ്ഞു, ഇപ്പൊ സത്യം രണ്ടായി. ഇനിയും പറയും. നിന്റെ തല തെറിക്കുന്നതുവരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവൂല. അനുഭവത്തിൽ വരണം, അനുഭവങ്ങൾ പാളിച്ചകൾ. പോടാ, ഓ ഇത്രയും നാൾ എന്റെ പണവും പറ്റി ജീവിച്ചിട്ട് എന്നെ തകർക്കം നോക്കിയ കൊല്ലുടമായി തന്നെ. ഇവനെന്നെ കൊല്ലാൻ നോക്കണ്. അയ്യോ, നിന്റെ സത്യങ്ങൾ കേട്ടാലേ കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോനെ, അന്റെ ബാപ്പയെ നീ ഇത്രയും കാലം സഹിച്ചതാ നീ ചെയ്ത തെറ്റ്. ഇവനെ എന്നെ അടിച്ചു കളയേണ്ടതാ? ഞാൻ പറഞ്ഞത് വിശ്വസിക്കടി, ഇവൻ ഭൂലോക തരികടിയാണടി. ഇനി കുറച്ചു കാലത്തേക്ക് സംസാരിക്കത്തില്ല.
അത് കഴിഞ്ഞു ഇത് തന്നെ പരിപാടിയെങ്കിൽ വേറെ പണിയുണ്ട്. ഇനി ഇവന് ശരിക്കും ഉമിനീര് പോലും ഇറക്കാൻ പറ്റൂല. അങ്ങനെ നിൽക്കട്ടെ, സത്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇനി ശബ്ദിച്ച നിന്നെ കൊല്ലില്ല, ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടിടും. എന്തായടി നീ താലി കെട്ടിയവൻ ഇപ്പൊ എവിടാ? ജോസാറ് ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷമൊന്നും അമ്മയ്ക്ക് വേണ്ട. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് അമ്മ കാണും. അങ്ങനെ ജീവിക്കണമെന്ന് അമ്മ തന്നെ പറയും. ഒരുപക്ഷെ അമ്മ തന്നെ അതിന് നിമിത്തമാവും. അതിന് ഞാൻ മരിക്കണോടി. ഞാൻ ചേട്ടനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. തോൽക്കില്ലെന്നുറപ്പിച്ച് അഹങ്കാര ചൊവ്വയോടെ ഇങ്ങനെ വെളുക്കച്ചിരിക്കുമ്പോൾ ചിരി കറുപ്പിക്കാൻ ഇവന്റെ ശവപ്പെട്ടിയിൽ ആദ്യ ആണിക്കല്ലിടാൻ അവൾ തിരികെ എത്തുന്നു. മോചിത ഇവന് ഇനിയൊരു മോചനം അതസാധ്യം.